വടകര ജില്ലാ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ധന്വന്തരി ഡയാലിസ് നിധിയിലെ 3.5 കോടി രൂപ ട്രസ്റ്റ് രൂപീകരിച്ച് തിരിമറി നടത്തുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ കൂടാളി അശോകൻ ഉദ്ഘാടനം ചെയ്തു. അച്യുതൻ പുതിയടത്ത് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് വത്സരൻ, അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, സി വി അജിത്, പി പി വിശ്വനാഥൻ, കോട്ടയിൽ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഈ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട 8 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലുമുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സാംസ്കാരിക സംഘടനകളുണ്ട്, രാഷ്ട്രീയത്തിൽ പോലും വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. അതുപോലെ ഈ പ്രദേശത്തെ മുനിസിപ്പൽ കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഉൾപ്പെട്ട ഒരുപാട് ആളുകളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ഇത് വിജയിച്ചത്. ഇത് വിജയിച്ചപ്പോൾ നമ്മളൊക്കെ കരുതിയത് ഇത് രാഷ്ട്രീയം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കാണുന്നത് ഇതൊരു സ്വകാര്യ നിധിയിലേക്ക്, ഒരു സ്വകാര്യ ട്രസ്റ്റ് രൂപീകരിച്ച് ഈ നിധി ആ ട്രസ്റ്റിനെ ഏൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ഇതിന്റെ ചില ആളുകൾ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പൂർണ്ണമായി ഇതിനോട് വിയോജിപ്പുണ്ട്. ഇത് പൂർണ്ണമായും ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ രീതിയിലുള്ള ട്രസ്റ്റിന് കൈമാറേണ്ട നിധിയല്ല. ഇത് പാവപ്പെട്ട ആളുകൾ, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ, ഇതുപോലെ ഉള്ള വിവിധ ആളുകളുടെ താല്പര്യവും അവരുടെ സംഭാവനയുമാണ് ഈ നിധി വിജയിച്ചതും ഇത് ഈ ഡയാലിസിസ് നിധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടക്കുന്നത്.